good morning, sir. What a shock! നീ യഥാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു. ഞാൻ ആരാന്ന് വിചാരിച്ചിട്ടാണ്. എന്റെ വലിയേട്ടാ, ഇത്ര മനസ്സിലാക്കിയോ? എന്തുണ്ടാലും അഗ്ഗിയാൻ പറ്റില്ലെങ്കിലും നന്നായിരിക്കട്ടെ. എന്നെങ്കിലും മനസ്സിലാക്കി, ഞാൻ വലിയ കാര്യത്തില് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട്. അയ്യോ, എനിക്ക് ഈ വരും എന്ന് പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെ ഒരു വരക്കം വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതില്ല. മനസ്സിലായോ? മമ്മിയായിരുന്ന കൂടെ ഉണ്ടായിരുന്ന. നിങ്ങൾ ആരെങ്കിലും രജിതേട്ടനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്? ഇതുപോലെ ശശിയായി പ്ലിങ്ങായി നിൽക്കുന്ന രജിതേട്ടനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്നു, എലീന എന്നെ ഇങ്ങനെ ഷോക്ക് അടിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതില്ല. ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ എന്നാലും റിയലി ഷോക്ക്. ഇന്നലെ തുടങ്ങിയില്ല സംഗതി. രജിതേട്ടൻ എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാണ്ട്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പഠിച്ചു വെച്ച ഒരു സാധനവും ഇല്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. പക്ഷെ നിന്നെ കണ്ടപ്പോ ഷോക്ക് അടിച്ചു. പക്ഷെ എന്നെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കി, ഞാൻ മാസ്ക് വെച്ചില്ല. കാരണം 7 ദിവസം നിന്റെ കൂടെ അല്ലേ ഞാൻ ജീവിച്ചത്, നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? തീർച്ചയായും, തീർച്ചയായും. ഞാനൊരു കറക്ഷൻ, എന്താ നിങ്ങൾ എന്താ പറയാ, ഡേ വിത്ത് എ സ്റ്റാർ, ആ വാക്കാണ് ഞാൻ കേട്ടത്. പക്ഷെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളൊക്കെയാണ് സ്റ്റാർ, ഞാൻ സ്റ്റാറോ സെലിബ്രിറ്റിയോ ഒന്നുമല്ല, ഒരു സാധാ കോമൺ മാൻ എന്ന കോൺസെപ്റ്റ്. തീർച്ചയായിട്ടും അങ്ങനെ അറിയാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ കോമൺ മാൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അവിടെ ഒരു കയ്യിൽ ഒരു സാധനം. കാരണം നിങ്ങളെ പോലെ നിങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോ കുറച്ച് സാധനങ്ങൾ നല്ലത് വേണമല്ലോ. അഭിനയോ? ഇവിടെ അഭിനയൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞു മറ്റ് ആക്ഷൻ മറ്റ് അഭിനയിച്ചിട്ടില്ലായിരുന്നു. അതല്ല, സീരിയൽ ഞാൻ ചെയ്യല്ലേ. പിന്നെ കുറച്ച് ചില്ലറ വർക്കൊക്കെ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വേഷം കെട്ടേണ്ടി വരും. വേഷം കെട്ടാനുള്ള സാധനങ്ങൾ എന്തായാലും ഒരു കാര്യം, മറ്റേ എൻഗേജ്മെന്റ് എനിക്ക് വരാൻ പറ്റാതായി പോലും ഞാൻ ആദ്യമേ സോറി ചോദിക്കുന്നു. പക്ഷെ കല്യാണം വരുമല്ലോ. നീ എന്നെ ഞെട്ടിച്ചു, ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. സുഹൃത്ത് ഒരു ഇന്റർവ്യൂവിന് വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഈ ഇടിവെട്ട് ആളാണ് വരുന്നതെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓർമ്മകൾ. എന്റെ ഒരു കുഞ്ഞു വീടാണ്, എന്റെ നടയിൽ നിന്ന് സംസാരിക്കണ്ട. അകത്തോട്ട് സ്വാഗതത്തോടെ വരാം. വളരെ സന്തോഷം.